السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، سنيه دنيراي سهودر سهودري ماره പ്രഭാത വെളിച്ചം 478-ാമത്തെ ദിവസം. അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ തമാശകൾ പറയാറുണ്ട്. മുത്തുനബി തമാശ പറയാറുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലൂ, സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുന, പുണ്യ നബിയെ, നിങ്ങൾ ഞങ്ങളോട് തമാശ പറയാറുണ്ടല്ലോ. അപ്പോൾ റസൂല തമാശ പറയാറുണ്ട് എന്ന്. ഇനി ഏത് രീതിയിലുള്ള തമാശയാണ്? നമ്മുടെ ജീവിതത്തിൽ പറയുന്ന തമാശകളെ പോലെയാണോ? അപ്പോൾ പുണ്യനബി പറഞ്ഞു, ഇന്നീല അഖൂലു ഇല്ലാ ഹഖാ, ഞാൻ സത്യമല്ലാത്തത് പറയാറില്ല എന്ന്. അപ്പോൾ സത്യമായ രൂപത്തിലുള്ള തമാശകൾ പറഞ്ഞ് ജീവിതത്തിൽ ചെറിയ ഊർജവും കരുത്തുമൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അസത്യമായ കാര്യങ്ങൾ പറഞ്ഞാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തമാശകളുടെ വഴിയിൽ ആളുകളെ ചിരിപ്പിക്കാൻ ഉള്ളതും ഇല്ലാത്തതും പറയുന്ന സ്വഭാവം. അരിപ്പ വെച്ചായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, നാം ഒരാളോട് തമാശ പറയുന്നുവെങ്കിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാരോട് തമാശ പറഞ്ഞ് കളി തമാശകളിലുമായി മുന്നോട്ട് പോയിരുന്നു, അത് കുടുംബജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ വഴിയാണ്. എന്നാൽ റസൂലുള്ളാഹി തങ്ങളോട് സഹാബാക്കൾ ചോദിക്കുന്നു, നിങ്ങൾ തമാശ പറയാറുണ്ടല്ലോ ഞങ്ങളോട്. അവർ റസൂല പറഞ്ഞു, സത്യമായത് മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്ന്. ഇതിൽ വലിയ പാഠം നമുക്കുണ്ട്. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് ധന്യമാക്കേണ്ടത്. നമ്മുടെ സുഹൃത്തുക്കളോട് തമാശ പറയുമ്പോൾ, നമ്മുടെ മുന്നിൽ വരുന്ന ശ്രോതാക്കളോട് തമാശ പറയുമ്പോൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മോട് സംസാരിക്കുന്നവരോട് തമാശ പറയുമ്പോൾ, അവരെങ്ങനെയെങ്കിലും ചിരിക്കണമെന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ കളവ് പറഞ്ഞിട്ട് എന്തൊക്കെയോ അങ്ങനെ ചെയ്യുന്ന സ്വഭാവം അതുണ്ടാകരുത്. മുത്തുനബിയിൽ നിന്ന് വലിയ പാഠമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവേ തമ്പുരാനെ, ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പ്രഭാത വെളിച്ചം കൂടുതൽ പ്രകാശമുള്ളതാക്കണമേ റഹ്മാനെ. അള്ളാഹ് നിൻ്റെ പൊരുത്തം നേടാൻ, തൃപ്തി നേടാൻ, ആഖിറത്തിലെ ജീവിത വിജയം നേടാൻ കാരണമാക്കണമേ അല്ലാ. അള്ളാഹുവേ തമ്പുരാനെ, ഇൽമിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിന് ആഫിയത്തും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബേ. അല്ലാ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ബി ഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.